എല്ലാവർക്കും കത്തസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അൽ ജാദ പാർക്ക് ഷാർജയിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഞങ്ങൾ അകത്ത് പോയിട്ട് അവിടെ എന്തൊക്കെയാ ഉള്ളതെന്നൊക്കെ കാണിച്ചു തരാം. അപ്പൊ ഇതൊരു ഫുഡ് ട്രക്കിന്റെ ഒരു ഏരിയ ആണ്. ഇതൊരു അൽ ജാദ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ കുറെ ഫ്ളാറ്റുകളും വില്ലകളും ഒക്കെ കൊടുക്കാനുണ്ട്. അപ്പം അവരതിന്റെ കൂട്ടത്തിൽ ഒരു പാർക്കും കൂടി ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വണ്ടിക്കകത്ത് ഇരുന്ന് നമുക്ക് തിയേറ്ററിൽ സിനിമ കാണാൻ വേണ്ടി പറ്റും, നമ്മുടെ സ്വന്തം വണ്ടിക്കകത്തിരിക്കുക. അപ്പം സ്ക്രീൻ ഇവിടെയുണ്ട്, സ്ക്രീനിൻ്റെ അകത്ത് നമുക്ക് ടി വി ആണ്. അവർ നമ്മൾക്ക് ഹെഡ്ഫോൺ തരും, അപ്പം അത് വെച്ചിട്ട് നമുക്ക് കേട്ടിട്ട് ടി വി സിനിമ കാണാൻ. ഇതിന്റെ ബാക്കിൽ കൊടുക്കണം. അപ്പം അങ്ങനെ അപ്പൊ ഞങ്ങള് പാർക്കിന്റെ അകത്തോട്ട് പോയിട്ട് അവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. കുഞ്ഞിക്ക് എന്നാ പറയാനുള്ള? അൽജാദ പാർക്കിൽ പോയിട്ട് കുഞ്ഞിക്ക് എങ്ങാണ്ട് അവിടെ ജമ്പ് ചെയ്യുന്ന സ്ഥാനത്ത് ഞാൻ ജമ്പ് ചെയ്യേണ്ടി പറ്റില്ല. അപ്പൊ കുഞ്ഞി ഇപ്പൊ ഫുഡൊക്കെ കഴിച്ചിട്ട് എനർജി ആയിട്ട് വന്നേക്കുവാ. കുഞ്ഞി ജമ്പ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുവാണ് അൽജാദ പാർക്കില്. ഓക്കെ, അപ്പൊ നമ്മള് അപ്പൊ ആണോ കഴിച്ചേക്കുന്നത്? എനർജി ഉള്ള ഫുഡോ? ഓക്കെ, വെരി ഗുഡ്. ആണ് തിയേറ്ററിന്റെ സ്ക്രീൻ ആ ബ്ലാക്ക് കാണുന്നത്. അതിപ്പം മഴയോ ഇവിടെ ഇപ്പോൾ ഉള്ളത് കാരണം അത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കും. ഇവിടെ നമുക്ക് അകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓരോ പാർക്കിങ്ങിലും കൊണ്ട് പാർക്ക് ചെയ്തിട്ട് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിക്കകത്തിരുന്ന് സിനിമ കാണാൻ വേണ്ടി പറ്റും. അതാണ് നമ്മുടെ പാർക്കിങ്ങിന് ഉള്ള വിഷ്വൽസ് ഇങ്ങനെയാണ്. ഇവിടെ വന്ന് നിൽക്കേ, ഇങ്ങോട്ട് നോക്ക കുഞ്ഞി, ഇങ്ങോട്ട് നോക്ക. ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്ക്. നല്ല അടിപൊളിയായിട്ട് ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വന്നു നടന്നു ഇതേ കയറിയിരുന്നു. തെന്നി വീഴല്ല, ഇങ്ങോട്ട് നോക്കൂ, ഇങ്ങോട്ട് നോക്ക. കുഞ്ഞി വാ. എന്നതാ ഏത് സിബോ? Thank you.
അതെ നീ തള്ളണ്ട, അവള് തന്നെ പോന്നോളൂ. ആ പോന്നോ. വേഗം പോ, പിന്നെ നീങ്ങാത്ത. കുഞ്ഞിക്ക് ഇറങ്ങണേ പറയണേ. അതിലെ അങ്ങോപ്പാ, അതിലെ അങ്ങോട്ട് വാ. അവളെ ഒന്ന് ഹെൽപ്പ് ചെയ്യ്. ഇവിടെ സ്കേറ്റിംഗിന് വേണ്ടിയുള്ള സ്ഥലമാണ് ഇതൊക്കെ. പിന്നെ ലൈറ്റിന്റെ മേളിലോ ഇങ്ങോട്ടോ ഞാൻ കേറാൻ പറ്റത്തില്ല. ഇങ്ങോട്ട് വാ. അന്നെ വണ്ടി 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 കാത്തു. എങ്ങനെയുണ്ട് അൽജാദ, അടിപൊളിയാണോ? ആ ഇവിടെ ഇപ്പം തിയേറ്റർ ഓപ്പൺ ആയിട്ടുണ്ട്. ആൾക്കാർക്ക് മലയാള സിനിമയൊന്നുമില്ല, ഇംഗ്ലീഷും അറബിക്കും ഒക്കെ. ഇങ്ങനെ നമുക്ക് വന്നിട്ട് കാറിലിരുന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഞങ്ങൾ അൽജാദ പാർക്കൊക്കെ കണ്ടു, അടിപൊളി സ്ഥലമായിരുന്നു, പിള്ളേർക്ക് എൻജോയ് ചെയ്തു. അപ്പം നിങ്ങൾ ആരെങ്കിലും യു എയിലുള്ള ആരെങ്കിലും ആണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവർ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും അൽജാദ പാർക്കൊന്ന് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഫാമിലിയായിട്ടൊക്കെ പോവുകയാണെങ്കിൽ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയ സ്ഥലമാണ്. അതുപോലെ തന്നെ ഫുഡ് ട്രക്കൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അവിടുന്ന് ഫുഡ് മേടിച്ചിട്ട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റും. സ്കേറ്റിംഗ് ഒക്കെ അറിയാവുന്ന പിള്ളേരൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്കേറ്റ് ചെയ്യാം.
അതിനുള്ള പ്രൊവിഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയ സമയമാണ്. കാത്തുനും കുഞ്ഞിക്കും എന്നെ പറയാനുള്ള അൽജാദ പാർക്ക് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, വെരി ഗുഡ്. അപ്പം നിങ്ങൾക്കൊക്കെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നാ ചെയ്യണ്ടേ? ലൈക്ക് ചെയ്യുവാ, ഷെയർ ചെയ്യുവാ, സബ്സ്ക്രൈബ് ചെയ്യുവാ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.